ഹായ് ഞാൻ ഷിബു ജെയിംസ് സാ മീഡിയ പിഎസ്സിയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം 10th ലെവൽ പ്രിലിംസ് പരീക്ഷയുടെ റിസൾട്ട് പിഎസ്സി പ്രസിദ്ധീകരിച്ചു തുടങ്ങി സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള 7 പരീക്ഷകളുടെ റിസൾട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എൽഡിസിയുടെ റിസൾട്ട് ഇന്ന് 18ാം തീയതി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷേ എല്ലാ ജില്ലകളിലും വന്നില്ല എങ്കിൽ പോലും ഏതാനും ചില ജില്ലകളിലെങ്കിലും ഇന്ന് വന്നേക്കാം എൽഡിസിയുടെ റിസൾട്ട് പ്രതീക്ഷിച്ച് ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഒരുമിച്ച് പിഎസ്സിയുടെ സൈറ്റിൽ കയറിയതുകൊണ്ടാണോ എന്നറിയില്ല പിഎസ്സിയുടെ സൈറ്റ് ഇന്ന് ആകെ ഹാങ് ആണ് സൈറ്റ് കിട്ടുന്നില്ല 10th ലെവൽ പ്രിലിംസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ് തുടർന്ന് വരുന്ന വീഡിയോസിൽ ഉണ്ടാവും അത് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എങ്കിൽ കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടുന്നതിനു വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 10ാം തരം യോഗ്യതയുള്ള സംസ്ഥാന തലത്തിലുള്ള പരീക്ഷയായ 400/2019 എന്ന കാറ്റഗറി നമ്പറുള്ള ബൈൻഡർ എന്ന പോസ്റ്റിലേക്കുള്ള പരീക്ഷയുടെ വിശദാംശങ്ങളാണ് ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ് കേരള പിഎസ്സി ലോക്കൽ ഫണ്ട് ഓഡിറ്റ് കേരള ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റ് ഈ 4 ഡിപ്പാർട്ട്മെന്റുകളിലേക്കും വേണ്ടിയാണ് ഈ പോസ്റ്റിലേക്കുള്ള പരീക്ഷ നടത്തിയിട്ടുള്ളത് 19,000 43,600 ആണ് സാലറി സ്കെയിൽ ഇതിന്റെ കട്ട് ഓഫ് ആണ് ഏറെ ആശ്ചര്യം തമ്പനെയിൽ നിങ്ങൾ കണ്ടു ഒരു മാർക്കിൽ താഴെയാണ് കട്ട് ഓഫ് 0.3425 ആണ് കട്ട് ഓഫ് 6,239 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളും മെയിൻ പരീക്ഷയ്ക്ക് വേണ്ട തയ്യാറെടുപ്പ് നടത്തുക ഷോർട്ട് ലിസ്റ്റിന്റെ PDF വീഡിയോയുടെ ചുവടെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ഓപ്പൺ ചെയ്യാൻ ആർക്കെങ്കിലും കഴിയുന്നില്ല എങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടാൽ അയച്ചു തരുന്നതായിരിക്കും ഷോർട്ട് ലിസ്റ്റിന്റെ PDF ആവശ്യപ്പെട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ആളുകൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏത് ഷോർട്ട് ലിസ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കണം 10th ലെവൽ പ്രിലിംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവില്ല അതുകൊണ്ട് ഒന്നുകിൽ കാറ്റഗറി നമ്പർ അല്ലെങ്കിൽ പോസ്റ്റിന്റെ പേര് ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് വളരെ കൃത്യമായി പറഞ്ഞാൽ മാത്രമേ അത് അയച്ചു തരാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു വളരെ ആത്മാർത്ഥമായി PSC പരീക്ഷകളെ സമീപിക്കുന്ന ഏതൊരാൾക്കും ഒരു സർക്കാർ ജോലി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി